ഹായ് നമസ്കാരം, ഞാൻ ലിജു. നമ്മൾ നടക്കുന്നത് സിക്സ് സെമസ്റ്റർ ബി എ സോഷ്യോളജിയുടെ സബ്ജക്റ്റായ സോഷ്യൽ ആന്ത്രപ്പോളജിയാണ്. വിന വാട്ട് ഈസ് സോഷ്യോളജി? സോഷ്യോളജി ഇസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിലെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് മനുഷ്യനാണ്. മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ് സോഷ്യൽ ആന്ത്രപ്പോളജി. ഇറ്റ് ഈസ് ദ സ്റ്റഡി അബൌട്ട് ദ ബേസിക് ഫാക്ടർ ഓഫ് ദ സൊസൈറ്റി, ദാറ്റ് മീൻസ് മാൻ. നമുക്ക് ആദ്യത്തെ ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ളത് ആന്ത്രപ്പോളജിക്കൽ തോട്ട്സ്. എങ്ങനെയാണ് ആന്ത്രപ്പോളജി എന്ന സബ്ജക്റ്റ് രൂപം കൊണ്ടത് എന്നതിനെ കുറിച്ചെല്ലാമാണ്. പുരാതന ഗ്രീസിലാണ് ആന്ത്രപ്പോളജി എന്ന സബ്ജക്റ്റിനെ കുറിച്ചുള്ള ചിന്തകൾ ആദ്യമായിട്ട് ഉടലെടുക്കുന്നത്. ബിസി 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹെറഡോട്ടസ് എന്ന ചരിത്രകാരനാണ് മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തിയതെന്നാണ് നരവംശാസ്ത്രജ്ഞർ പറയുന്നത്. അവിടെ തന്നെ ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, സോക്രട്ടീസ് എന്നീ ചിന്തകന്മാരും മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അവൻ്റെ സാമൂഹ്യ ജീവിത ക്രമങ്ങളെക്കുറിച്ചെല്ലാം പഠനങ്ങൾ നടത്തിയ ആളുകൾ തന്നെയാണ്. എന്നാൽ ആധുനിക നരവംശാസ്ത്രം ആരംഭിക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. 19-ാം നൂറ്റാണ്ടിലെ സാമൂഹ്യ ചിന്തയുടെ ഉൽപ്പന്നമാണ് ആധുനിക നരവംശാസ്ത്രം. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ആധുനിക നരവംശാസ്ത്രത്തിന് തുടക്കം കുറിക്കുന്നത്. എത്നോളജിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന യൂറോപ്പിലും അമേരിക്കയിലും നിലവിൽ വന്ന എത്നോളജിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന നടത്തിയ ചരിത്ര ഗവേഷണങ്ങളുടെ ഫലമായി ചരിത്രാതീത കാലഘട്ടത്തിലെ ചില അവശിഷ്ടങ്ങൾ ലഭിക്കുകയും അവയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്ന് മനുഷ്യ ചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായി തിരിക്കുകയും ചെയ്തു. അവ ശിലായുഗം, വെങ്കലയുഗം, ഇരുമ്പ് ആയുധമായി ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് യുഗം എന്നിവയായിരുന്നു. 1884 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നരവംശാസ്ത്രത്തെ ഒരു ശാസ്ത്രവിഷയമായി അംഗീകരിക്കുകയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അതിന് തുടക്കം കുറിക്കുകയും ചെയ്തു. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ അറിവിൻ്റെ മേഖലയിലെ പുത്തനുണർവ് പരമ്പരാഗത വിശ്വാസങ്ങളെ തള്ളിക്കളയാനും യുക്തിചിന്തയ്ക്ക് പ്രാമുഖ്യം നൽകാനും കാരണമായി. എൻലൈറ്റ്മെൻ്റ് എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചു. അങ്ങനെ അവർ ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും യാത്രകൾ സംഘടിപ്പിച്ചു. ഇതേ കാലഘട്ടത്തിൽ തന്നെ മതപ്രചരണത്തിന് വേണ്ടി മിഷണറിമാരും യാത്രകൾ സംഘടിപ്പിച്ചിരുന്നു. നരവംശാസ്ത്രത്തിന് ഏറ്റവും കൂടുതൽ വളർച്ച നേടാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ഇത്. ഈ യാത്രകളെല്ലാം തന്നെ നരവംശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. ബൈബിൾ സങ്കല്പം അനുസരിച്ച് മനുഷ്യൻ ഭൂമിയെ രൂപം കൊണ്ടിട്ട് 6,000 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. രസതന്ത്രത്തിൻ്റെയും ഭൗതികശാസ്ത്രത്തിൻ്റെയും വളർച്ചയെ തുടർന്ന് ഭൗതിക വസ്തുതകളെ വിശകലനം ചെയ്യാൻ തുടങ്ങി. ഭൗതിക വസ്തുക്കളുടെ വിശകലനത്തിലൂടെ ചരിത്രകാലത്തെ രേഖപ്പെടുത്തുന്ന ആർക്കിയോളജി എന്ന ശാസ്ത്രശാഖ നിലവിൽ വന്നതോടെ പല വിശ്വാസ സത്യങ്ങൾക്കും ഇളക്കം തട്ടാൻ തുടങ്ങി. ബൈബിൾ അവകാശപ്പെടുന്നതിനും വളരെ മുമ്പ് തന്നെ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നതായി ആർക്കിയോളജിക്കൽ സർവേയിലൂടെ തെളിയിക്കപ്പെടുകയും ചെയ്തു. ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക, ഓസ്ട്രേലിയ എന്നീ വൻകരകളിലേക്ക് യൂറോപ്യന്മാർ കുടിയേറിയത് മുതലാണ് അവിടങ്ങളിലെ തദ്ദേശ സംസ്കാരങ്ങളെക്കുറിച്ച് അറിവ് ലഭിക്കാൻ തുടങ്ങിയത്. അമേരിക്കൻ നരവംശാസ്ത്രജ്ഞനായ LH മോർഗൻ, ഇംഗ്ലീഷ് നരവംശാസ്ത്രജ്ഞനായ EB ടൈലർ എന്നിവർ നരവംശാസ്ത്ര പഠനങ്ങൾക്ക് പുതിയ ദിശ നൽകി. ഇരുവരും സാംസ്കാരിക പരിണാമത്തെക്കുറിച്ച് പഠനം നടത്തുകയും സേവേജറി, ബാർബറിസം, സിവിലൈസേഷൻ എന്നിങ്ങനെ 3 ഘട്ടങ്ങൾ സാംസ്കാരിക പരിണാമത്തിൽ കണ്ടെത്തുകയും ചെയ്തു. നെക്സ്റ്റ് ടോപ്പിക്, ഡിവിഷൻസ് ഓഫ് ആന്ത്രപ്പോളജി. ദർ ആർ 4 മേജർ ഡിവിഷൻസ് ഇൻ ആന്ത്രപ്പോളജി. ഫസ്റ്റ് വൺ ഫിസിക്കൽ ആന്ത്രപ്പോളജി, സെക്കൻഡ് ആർക്കിയോളജി, തേർഡ് ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി, ആൻഡ് ലാസ്റ്റ് വൺ കൾച്ചറൽ ആന്ത്രപ്പോളജി. 1-ാമത്തെ എന്താണെന്ന് നമുക്ക് കൂടുതൽ വിശദമായി നോക്കാം. ഫിസിക്കൽ ആന്ത്രപ്പോളജി, മനുഷ്യൻ്റെ ശാരീരിക പ്രത്യേകതകളെ കുറിച്ചുള്ള പഠനമാണ് ഫിസിക്കൽ ആന്ത്രപ്പോളജി. ഫിസിക്കൽ ആന്ത്രപ്പോളജിയെ തന്നെ വീണ്ടും 5 സബ്ഡിവിഷനുകളായി തരംതിരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ഹ്യൂമൻ ജനറ്റിക്സ് എന്നതാണ്. പാരമ്പര്യമായി മനുഷ്യനിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ജനിതകമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് 1-ാമത്തെ ഹ്യൂമൻ ജനറ്റിക്സിൽ പഠിക്കുന്നത്. പാരമ്പര്യ ഘടകങ്ങൾ മനുഷ്യൻ്റെ ശാരീരിക മാനസിക ഘടകങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് ഇതിൽ പഠിക്കുന്നത്. 2-ാമത്തെ ഹ്യൂമൻ പാലിയൻറ്റോളജി, നമ്മുടെ നരവംശാസ്ത്രത്തിന് ഏറ്റവും കൂടുതൽ
സഹായം നൽകുന്ന ഒരു മേഖലയാണ് ഹ്യൂമൻ പാലിയൻട്രോളജി. പാലിയൻട്രോളജി എന്നത് ഫോസിൽ പഠനമാണ്. ഫോസിലുകളെ കുറിച്ചുള്ള പഠനത്തിലൂടെയാണ് നമ്മൾ പുരാതന കാലഘട്ടങ്ങളെ കുറിച്ചെല്ലാം മനസ്സിലാക്കുന്നത്. മനുഷ്യൻ്റെ പരിണാമത്തിലെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ അറിവ് നൽകുന്നത് ഫോസിലുകളാണ്. അതിനാൽ ഇതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആന്ത്രപ്പോമെട്രിയാണ് അടുത്തത്. ശരീരത്തിൻ്റെ അളവുകൾ താരതമ്യം ചെയ്യുകയും ഓരോ വംശത്തിൻ്റെയും ശാരീരിക ഘടനയിൽ എന്തെല്ലാം മാറ്റങ്ങൾ കാണപ്പെടുന്നു എന്നുള്ളതും പഠിക്കുന്ന ഒരു ശാസ്ത്രമേഖലയാണ് ആന്ത്രപ്പോമെട്രി. ഫോർത്ത് വൺ, എത്നോളജി. മനുഷ്യനെ വിവിധ വംശങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ശാരീരിക പ്രത്യേകതകൾ അനുസരിച്ച് വിവിധ വംശങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഓരോ വംശത്തിൻ്റെയും സാംസ്കാരിക ജീവിത സാഹചര്യങ്ങളിൽ എന്തെല്ലാം മാറ്റമുണ്ടെന്ന് താരതമ്യ പഠനം നടത്തുകയാണ് എത്നോളജിയിലൂടെ. ആൻഡ് ലാസ്റ്റ് വൺ, ബയോമെട്രി. ബയോമെട്രിയിൽ സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് മനുഷ്യൻ്റെ ജീവിതക്രമം, ജീവിത ദൈർഘ്യം, മരണം, അസുഖങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതൽ പഠനങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഡിവിഷൻ ഈസ് ആർക്കിയോളജി. ആർക്കിയോളജി എന്നാൽ പുരാതന മനുഷ്യൻ്റെ കരകൗശല വസ്തുക്കൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാമുള്ള പഠനമാണ്. ഇത്തരത്തിലുള്ള പഠനങ്ങളിലൂടെ നമുക്ക് പുരാതന കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം ലഭിക്കുന്നു. ചരിത്രകാരന്മാർ ചരിത്രത്തെക്കുറിച്ച് ഗവേഷണം നടത്തുമ്പോൾ ആർക്കിയോളജിസ്റ്റുകൾ ചരിത്രാതീത കാലത്തെക്കുറിച്ചാണ് പഠനം നടത്തുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നടന്ന ഉത്ഖനനത്തിലൂടെ മനുഷ്യരുപയോഗിച്ചിരുന്ന ആയുധങ്ങളും പാത്രങ്ങളും നാണയങ്ങളും അവരുടെ ആരാധനാ വിഗ്രഹങ്ങളുമെല്ലാം കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരം വസ്തുക്കളുടെ വിശകലനത്തിലൂടെ നമുക്ക് ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യരുടെ ജീവിത രീതികളെക്കുറിച്ച് മനസ്സിലാക്കുവാനായി സാധിക്കുന്നു. നെക്സ്റ്റ് വൺ, ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി. ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജിയിൽ നമ്മൾ പ്രധാനമായി പഠിക്കുന്നത് ഭാഷയും സംസ്കാരവും തമ്മിലുള്ള ബന്ധമാണ്. ഭാഷ ആശയവിനിമയത്തെ എങ്ങനെ സഹായിക്കുന്നുവെന്നും സാമൂഹിക ചുറ്റുപാടുകളെ വിലയിരുത്തുന്നതിൽ ഭാഷയ്ക്കുള്ള പങ്ക് എന്ത് എന്നുമാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജിയിൽ പഠിക്കുന്നത്. ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജിക്ക് രണ്ട് ഉപവിഭാഗങ്ങളുണ്ട്. ഒന്ന് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്, രണ്ട് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്. സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക് എന്നാൽ ഭാഷയുടെ ഘടനയെക്കുറിച്ചുള്ള പഠനമാണ്. ഭാഷയുടെ ഘടനയെക്കുറിച്ചും വിവിധ ഭാഷകൾ തമ്മിലുള്ള ഘടനാപരമായ വ്യത്യാസത്തെക്കുറിച്ചുമാണ് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്കിൽ പ്രതിപാദിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക് എന്നാൽ ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ചും വിവിധ ഭാഷകൾ തമ്മിലുള്ള സാദൃശ്യത്തെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. ഇതിലൂടെ പഴയ കാലത്ത് നടന്ന കുടിയേറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായി നമുക്ക് സാധിക്കുന്നു. ടോപ്പിക്, കൾച്ചറൽ ആന്ത്രപ്പോളജി. ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക ഘടകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് കൾച്ചറൽ ആന്ത്രപ്പോളജി. ഗവേഷകൻ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ പ്രവർത്തിക്കുകയും അങ്ങനെ ആ സമൂഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയുമാണ് ചെയ്യുന്നത്. പങ്കാളിത്ത നിരീക്ഷണം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇത്തരത്തിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനെ എത്നോഗ്രഫി എന്നാണ് വിളിക്കുന്നത്. രേഖപ്പെടുത്തുന്ന വ്യക്തിയെ എത്നോളജിസ്റ്റ് എന്നും അറിയപ്പെടുന്നു. ആദ്യകാലങ്ങളിൽ കൾച്ചറൽ ആന്ത്രപ്പോളജിയുടെ പഠന മേഖലയായി തിരഞ്ഞെടുത്തിരുന്നത് അപരിഷ്കൃത സമൂഹങ്ങൾ, കാർഷിക സമൂഹങ്ങൾ, ഗിരിവർഗ മേഖലകൾ, ഗോത്രവർഗങ്ങൾ എന്നിവയായിരുന്നു. എന്നാൽ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം പരിഷ്കൃതമെന്നോ അപരിഷ്കൃതമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും ഉപയോഗപ്പെടുത്തുന്നു. ഇന്നടുത്ത ഭാഗം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.